കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. അക്ക വന്നിട്ടുണ്ട് ഗയ്സ്. അപ്പോൾ നമുക്ക് അക്കയെ പരിചയപ്പെടാം. ഓക്കേ വാക്കേ. Yes guys, നമുക്ക് മക്ക വരാൻ വേണ്ടി കാത്തിരിക്കാം ഗൈസ്. എന്താല്ലേ, ഒരു ഫോൺ കിട്ടിയാൽ പിള്ളേരൊക്കെ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സ് ഒക്കെ ആയി മാറുന്ന കാലമാണിത്. വേറെ ഒന്നും പറയാനില്ലെങ്കിലും ഒരു സെന്റൻസിനകത്ത് ഒരു 10 ഗൈസ് എങ്കിലും വെച്ച് പൂരിപ്പിച്ചെടുക്കാൻ ഇവർക്ക് അറിയാം ഗൈസ്. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. യൂട്യൂബോ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റേഷൻ കടയിലേക്കുള്ള എന്റെ യാത്രയാണ് ഗൈസ്. അവിടെ നമുക്ക് അരിയും മണ്ണെണ്ണയും കിട്ടും ഗൈസ് തുടങ്ങി എല്ലാ സെന്റൻസിലും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഒക്കെ ഗൈസ് വെച്ച് പൂരിപ്പിക്കുന്ന കാഴ്ചയല്ലേ ഗൈസ്. സാരില്ല ഗൈസ്, പിള്ളേരല്ലേ, അവരെന്തേലും ചെയ്യട്ടെന്നേ. കുട്ടികളൊക്കെ യൂട്യൂബ് ഒക്കെ കാണാൻ തുടങ്ങിയതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പണ്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു പേടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. ദേ ഈ കൊച്ചിനെ പോലെ. പക്ഷേ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ ഈ ഗൈസ് വെച്ച് സെന്റൻസ് പൂരിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇവർ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മൂല്യം അല്ലെങ്കിൽ വൃത്തിയായിട്ടൊരു വാചകം മെനഞ്ഞെടുക്കാനുള്ള കഴിവ് ഒരല്പം കുറഞ്ഞു പോകുന്നുണ്ട്. ആ വസ്തുത നമ്മൾ കാണാതെ പോവരുത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ചെറിയ ചില കറക്ഷൻ ഒക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ എന്താ ചെയ്യാം, ഈ യൂട്യൂബ് ഒക്കെ കാണുന്നതിന്റെ ഇടയിൽ കുറച്ച് പുസ്തകങ്ങളും കൂടെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാം. സംഗതി ക്ലിക്കായാൽ കുറച്ച് മാറ്റമൊക്കെ കുട്ടികളിൽ വരും. ഇനിയിപ്പോ അതൊന്നും നടക്കുന്നില്ലെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ അവരെ ആകർഷിക്കുന്ന നല്ല കോണ്ടന്റ് ഉള്ള ചില ചാനലുകൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താലും മതി. അങ്ങനെയൊക്കെ ആവുമ്പോ എല്ലാം ശരിയാവും നമുക്ക് വിചാരിക്കാം ഗൈസ്. അക്ക വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അക്കയെ പരിചയപ്പെടാം. ഓക്കേ വാക്കേ. ഓയ് വീടി വീട്. അക്ക ഞാൻ വീട് എടുക്കുന്നു. അക്കേ ഞാൻ വീട് എടുക്കുന്നു. ഓക്കേ അക്ക ഇപ്പൊ വരും ഗൈസ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് കടാ അക്ക വന്നിട്ടുണ്ട്. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകുമോ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമോ എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.